ഇൻഷാല്ലാ അതിന്റെ ആ ഒരു നോമ്പിന്റെ നീയത്താണ് ഇനി നാം പറയുന്നത്. എന്താണ് നീയത്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി സൗമി ബറാഅതി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഒന്നുകൂടെ പറയാം. നവൈതു സൗമ ഗദിൻ അൻ അദാഇ സുന്നത്തി സൗമി ബറാഅതി ഹാദിഹി സനത്തി ലില്ലാഹി തആല. ഈ വർഷത്തെ അദാ ആയ സുന്നത്തായ ഷാബാൻ 15-ന്റെ ബറാഅത്ത് നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇതാണ് നിയ്യത്ത്. ശ്രദ്ധിക്കുക, ഈ ഒരു നിയ്യത്ത് മനസ്സുകൊണ്ട് കരുതുന്നതിലാണ് പ്രാധാന്യം. നാവ് കൊണ്ട് മൊഴിയിൽ എന്തുള്ളൂ? സുന്നത്തേ ഉള്ളൂ. മനസ്സിൽ കരുതുക, മനസ്സിൽ ആ നിയ്യത്ത് കരുതുക എന്നതാണ് പ്രാധാന്യം, നിർബന്ധമായിട്ടുള്ള കാര്യം. ആ ഒരു വിഷയം കൂടി നാം ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം പറയാനുള്ളത്, നാം ഏതായാലും എന്ത് ചെയ്യാണ്? നോമ്പ് പിടിക്കുകയാണ്. അതിനുവേണ്ടി നാം സമയം ചെലവഴിക്കുകയാണ്. ഈ ഒരു നോമ്പിന്റെ പുണ്യം ലഭിക്കുന്നതിനേക്കാൾ ഖൈറ് മൂന്ന് നോമ്പുകളുടെ പ്രതിഫലം വരെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു ഒറ്റ നോമ്പുകളിൽ നിന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഒരു നോമ്പ് പിടിക്കാനുള്ള അധ്വാനം മതി, പക്ഷെ നമുക്ക് മൂന്ന് നോമ്പിന്റെ പ്രതിഫലമാണ് നേടിയെടുക്കാൻ കഴിയുക. ഏതാണ് അന്നേ ദിവസമുള്ള മറ്റൊരു നോമ്പ്? അത് അയ്യാമുൽ ബീദിന്റെ നോമ്പാണ്. നാം പറഞ്ഞല്ലോ 13, 14, 15 എല്ലാ മാസവും അറബി മാസം 13, 14, 15 ദിവസങ്ങളിൽ എന്തുണ്ട്? അയ്യാമുൽ ബീദിന്റെ നോമ്പുണ്ട്. അതിന്റെ നിയ്യത്ത് എങ്ങനെയാണ്? ഈ മാസത്തെ അദാ ആയ സുന്നത്തായ നാളത്തെ അയ്യാമുൽ ബീദിന്റെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി എന്നുകൂടി എന്ത് ചെയ്യുക? നിയ്യത്ത് ചെയ്യുക. ഇനി ഒറ്റ സെന്റൻസിൽ തന്നെ ഈ രണ്ട് നോമ്പിന്റെയും നിയ്യത്ത് നമുക്ക് വയ്ക്കാവുന്നതാണ്. നവൈതു സൗമഗദിൻ അൻ അദാഇ സുന്നത്തി യൗമിൽ ബീദി വനിസ്ഫി ഷഅബാന ലില്ലാഹി തആല. ഷഅബാൻ 15-ന്റെയും അയ്യാമുൽ ബീദിന്റെയും സുന്നത്താക്കപ്പെട്ട നാളത്തെ നോമ്പിനെ അള്ളാഹു തആലക്ക് വേണ്ടി നോറ്റുവീട്ടുവാൻ ഞാൻ കരുതി. ഇതാണ് നാം ഈ നിയ്യത്തിൽ പറയുന്നത്. ഈ രണ്ട് സുന്നത്ത് നോമ്പുകൾക്ക് പുറമെ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ഫർള് നോമ്പിനെ കൂടി കരുതാം. ഉദാഹരണത്തിന്, കഴിഞ്ഞ റമദാനിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ, ഖളാ ആയി പോയ നോമ്പിനെ കൂടി കരുതാം.